നമസ്കാരം, റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിലെ ബെൽജിയത്തിന് കിടിലൻ തുടക്കം. ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് അവർ ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. കെവിൻ ഡിബ്രോയിനെ 2 ഗോളുകളുമായിട്ട് ഭിന്നിക്കത്തി. ഡോക്കു ടു ഡിബ്രോയിനെ, ഡിബ്രോയിനയുടെ ഗോൾ. ഇത് ക്ലബ് ഫുട്ബോളോ അതല്ല ദേശീയ ടീമിന്റെ മത്സരമോ എന്ന് ആരാധകർക്ക് സംശയം തോന്നിക്കുന്ന വിധത്തിൽ പെർഫോമൻസ്. എന്തായാലും ഇസ്രയേലിന്റെ ഗോൾ വന്നത് ബെൽജിയൻ താരം കസ്റ്റാഗ്നയുടെ ഓൺ ഗോളായിരുന്നു. കെ ഡി ബിയെ കൂടാതെ ടെയിൽമെൻസ് ആണ് ബെൽജിയത്തിനായിട്ട് ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ബെൽജിയത്തിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കെ ഡി ബി തന്നെയായിരുന്നു അവരുടെ കുന്തമുനയായിട്ടുണ്ടായിരുന്നു. അപ്പം ഒപ്പൻഡയും ഡോക്കുവും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. കളിയുടെ 21-ാമത്തെ മിനിറ്റിൽ ഡോക്കുവിന്റെ അസിസ്റ്റിൽ നിന്ന് കെ ഡി ബിയുടെ ഗോളോടെ ബെൽജിയം ലീഡെടുത്തു. പക്ഷെ 36-ാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ ഇസ്രയേലിനെ സമനില സമ്മാനിച്ചതാണ്. എന്നാൽ 2-ാം പകുതിയിൽ ടെയിൽമെൻസ് 48-ാമത്തെ മിനിറ്റിൽ ബെൽജിയത്തിന്റെ ലീഡ് തിരികെ പിടിച്ചു. പിന്നീട് 52-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഡി ബ്രൂയിനെ ഗോളാക്കി മാറ്റി മത്സരം 3-1 എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഒപ്പന്റെ ഒരു പെനാൽറ്റി മിസ് ചെയ്തെങ്കിലും മത്സരം കംഫർട്ടബിളി ബെൽജിയം വിജയിച്ചു കയറുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോ ലീഗ് എയുടെ ഗ്രൂപ്പ് 2-ൽ ബെൽജിയം ആദ്യ കളി വിജയിച്ച് 3 പോയിന്റോടെ നിൽക്കുകയാണ്. ഇറ്റലിക്കും ആദ്യ കളി വിജയിച്ചതിന് 3 പോയിന്റ് ആ ഗ്രൂപ്പിലുണ്ട്. ഇസ്രയേലും ഫ്രാൻസും പോയിന്റുകളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ഫോക്സിന്റെ എത്താം.